പുറകിൽ കാണുന്ന ഈ അറേബ്യൻ സീ ഫുഡ് റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. വെൽക്കം ടു ട്രാവൽ ബിസിബി. ഇന്ന് നമ്മളുള്ളത് പൂവാറിന്റെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിലാണ്. ഇവിടെ നമ്മൾ കഴിക്കാൻ വന്നേക്കുന്നത് സീ ഫുഡ് പ്ലാറ്റർ ആണ്. സീ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഇവിടുത്തെ സീ ഫുഡ് പ്ലാറ്ററിന്റെ പ്രത്യേകത നമ്മൾ ചൂസ് ചെയ്തത് ചെമ്പല്ലിയാണ്. ആ ചെമ്പല്ലി അവർ കറിയാക്കുന്നുണ്ട്, ഫ്രൈ ആക്കുന്നുണ്ട്, അതിന് കൂടെ ഇതെന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു ഇത് കേൾക്കുന്നിടത്താണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെമ്പല്ലിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സ്ക്രാബ് ഉണ്ട്, ഈ കാണുന്ന സ്ക്രാബ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ സ്ക്വിഡ് ഉണ്ട്, സ്ക്വിഡിനെ നമുക്ക് ഫ്രൈ ആ പറഞ്ഞേക്കണേ. ഇത് കൂടാതെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്ക്വിഡ് ഉണ്ട്, സ്ക്വിഡിന്റെ ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ക്രാബ് ഉണ്ട് ഇതെല്ലാം. പിന്നെ അതുപോലെ നമ്മുടെ നാടൻ കപ്പ, നമുക്ക് റൈസ്, ബാല, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിരിക്കും ലഭിക്കുക. നല്ല പ്രിപ്പറേഷൻസ് ആണ്, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടൊമാറ്റോയിൽ നല്ല ഫ്ലവറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഓവറോൾ എങ്ങനെയാണ് കണ്ടാൽ. നല്ലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷൻ, എന്താ ഓർക്കിഡ്സ് ഒക്കെ പോലെയുള്ളൊരു ഡെക്കറേഷൻ, നമ്മുടെ കാബേജും ക്യാരറ്റും വെച്ചിട്ടുള്ള കോമ്പിനേഷനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എങ്ങനെയാണ് കഴിക്കുമ്പോഴൊന്നും നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോൺസ് വെക്കുന്നുണ്ട് അതിൻ്റെ പുറത്തായിട്ടിങ്ങനെ. ഹായ്, അടിപൊളി കാണുമ്പോൾ തന്നെ സൂപ്പറായിട്ട് തരുന്നുണ്ട്. ഈ പ്രോൺസിൻ്റെ ഫ്രൈ, പ്രോൺസിൻ്റെ കറി നമ്മുടെ സ്ക്വിഡിന്റെ തോരനാണ്, സ്ക്വിഡ് തോരനാണ്. ഭയങ്കര നല്ല ചൂടോടുകൂടി ആ ചട്ടിയിൽ നിന്ന് വരുന്ന അതിന്റെ മണവും ആ വീട്ടിൽ പറക്കുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ ചെമ്പല്ലിയുടെ ഫ്രൈ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുവാണ്. ഓരോ പീസും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ പ്ലാറ്റ് തോന്നിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഭയങ്കര കഴിക്കാനായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോരോന്നായിട്ട്. ആദ്യം ഞാനിതിന്ന് പ്രോൺസ് എടുക്കുവാണ്. ഒരു ഭയങ്കര വാവ് ആയിട്ടുള്ളൊരു പ്ലാറ്ററാണിത്. ഇതിനകത്ത് ഭയങ്കര എല്ലാം ഉണ്ട്. ഫിഷിൻ്റെ ഡിഷസ് ഉണ്ട്, നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ട്, നമ്മുടെ അടുത്ത് ചെമ്പല്ലി, മാത്രമല്ല നമ്മുടെ പ്രോൺസിൻ്റെ ഫ്രൈ, ക്രാബിൻ്റെ റോസ്റ്റ്, സ്ക്വിഡിൻ്റെ തോരൻ. പിന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ദേ കപ്പ, ഫിഷ് കറി. ഫിഷ് കറി കോംപ്ലിമെൻ്ററി ആണ്, അതിൻ്റെ കൂടെയുള്ള പ്ലാറ്ററിൻ്റെ ഭാഗമാണ്. അതിലൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈസ്, ചപ്പാത്തി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് ഞാൻ പ്രോൺസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ആ കാടിൽ നിന്ന് തന്നെ പിടിച്ച് വന്നു പ്രോൺസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. ഇതൊരു ചെറിയ കോലിൽ കോർത്തിട്ടാണ് അവർ ഫ്രൈ ചെയ്തേക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചയക്കാൻ പോവാണ് ഞാൻ. ഒരു രക്ഷയില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ആണ്. ഇത് മാരിനേഷനൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ തോന്നും, ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ ആ നെക്സ്റ്റ് ആയിട്ട് ഇത് ടേസ്റ്റ് ചെയ്തത് നെക്സ്റ്റ് ഞാൻ എൻ്റെ ചൂസ് ചെയ്യാൻ പോകുന്നത് സ്ക്വിഡാണ്. കൂന്തൽ, ഈ കൂന്തൽ നല്ല കുനുകുനാന്നരഞ്ഞിട്ട് നല്ല തേങ്ങയും നല്ല ഉള്ളിയൊക്കെ ഇട്ട് നല്ല ഇത് ഏത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. സാധാരണ ചിലപ്പോൾ ചിലത് റബ്ബർ പോലെ ഇരിക്കും, പക്ഷെ ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ്. ഞാൻ നോക്കാം. സോഫ്റ്റ് ആണ്, ഒരു ട്രിവാൻഡ്രം സ്റ്റൈലിലെ തോരൻ വെക്കുന്ന രീതിയിലാണ് ഇത് വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ് ഈ ഭാഗം. ഇനി ഞാൻ നെക്സ്റ്റ് ക്രാബും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്രാബിൻ്റെ എങ്ങനെയാണ് ക്രാബ് ഇരിക്കുന്നത് നോക്കാം. ഈ ഒരു വീട്ടെടുത്തിട്ടുണ്ട്.
ക്രാബിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ക്രാബ് പ്രോപ്പറായിട്ട് കഴിക്കാൻ എനിക്ക് അറിയില്ല, എന്നാലും എനിക്ക് ക്രാബ് ഇഷ്ടമാണ്. അപ്പം ചന്നം പിന്നും ഞാൻ കഴിക്കുവാണ്. പക്ഷെ എങ്ങനെയാ, നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. അതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള ഭാഗം ഞാൻ എടുത്തിട്ട് ഇതും അടിപൊളിയാണ്, ഒന്നിനൊന്നിനു മെച്ചമാണ്. എല്ലാം ഇതിൽ ഏതാണ് ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാത്തിനും അതിൻ്റെതായ യുണീക്കായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല എല്ലാ ഫിഷ് ഐറ്റംസും ഫ്രഷാണ്. അതാണ് ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയത്. ഉപ്പമാണ് ഇത്. ഇത്രയും എന്താ പറയുക, എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യണം. ഡിഫറെൻ്റായിട്ട് ഓരോരോ മെനുവിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിനേക്കാളും ഫ്ലാറ്റിലാകുമ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഈ ഫ്ലഷ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ഫ്രഷ് ആയിട്ടുള്ളൊരു ക്രാബ് തന്നെയാണ്. ചെമ്പല്ലിയുടെ ഒരു ഫ്രൈഡ് പീസാണ്. ചെമ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മീനാണ് ചെമ്പല്ലി. അപ്പം അതിൻ്റെ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണല്ലോ ചെമ്പല്ലി. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ്. അതൊന്ന് ഞാൻ കഴിച്ചു നോക്കുവാണ്. ഇതും നല്ലതാണ്. ഓവറായിട്ട് മാറിനേറ്റ് ചെയ്ത് ഓവർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ മീനിൻ്റെ നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതും സൂപ്പറാണ്. അപ്പം ഓവറോൾ എൻ്റെ പ്ലാറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇവിടുത്തെ ഈ പ്ലാറ്റർ. പറഞ്ഞോട്ടെ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ലൊക്കേഷൻ റോഡ് മാപ്പ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുത്തൻ ട്രാവൽ വ്ളോഗുമായി വീണ്ടും കാണുന്നതായിരിക്കും.